കൂടി ഇപ്പം മന്ത്രിസഭ ഉപസമിതി യോഗം ചേരുകയാണ്. ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്താണ് ഈ വിഷയത്തിലുള്ളത്? അല്ല, ഈ വിഷയം ഞങ്ങൾ അവലോകനം ചെയ്തു, ഇപ്പോഴത്തെ സാഹചര്യം അവലോകനം ചെയ്തു, എങ്ങനെയാണ് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇതെത്തിക്കാമെന്നുള്ള വിഷയം വിശദമായി ചർച്ച ചെയ്തു. ഇനി സർക്കാർ ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടുകയാണെങ്കിൽ ഞങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പോകും. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം അതുണ്ടോ? ഈ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിൽ വളരെ ഗൗരവമേറിയ വിഷയങ്ങളുണ്ട്. അഥവാ ഇപ്പോൾ നിർത്തിവയ്ക്കുന്നില്ലെങ്കിൽ തന്നെ വരും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൂടുതൽ പ്രകടമായിട്ട് അതിൻ്റെ ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ പുറത്തു വരും. ഇതിൽ തട്ടിയാണ് ഈ സർക്കാരും ഈ സമരസമിതിയും തമ്മിലുള്ള ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെട്ടു. അത് ശരിയല്ല. ഈ ചർച്ച ഞങ്ങൾ ആദ്യം മുതൽ കഴിഞ്ഞ 4 വർഷമായിട്ട് അഭിമന്യു സൂസപ്പാക്കിയും പിതാവ് സർക്കാരുമായി ചർച്ചകൾ ആരംഭിച്ചതാണ്. 4 ക്യാബിനറ്റ് സബ് കമ്മിറ്റികൾ വെള്ളയമ്പലത്ത് വന്ന് ചർച്ചകൾ ചെയ്താണ്, പക്ഷേ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. അപ്പോൾ അതാണ് സ്ഥിതിവിശേഷം. അക്കാര്യത്തിൽ ഒരു നടപടിക്കും സന്നദ്ധമാകാത്ത സാഹചര്യത്തിലാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെയും വീടുകൾ നഷ്ടപ്പെട്ട, കടൽത്തീരം നഷ്ടപ്പെട്ട, തൊഴിലുകൾ നഷ്ടപ്പെട്ട, വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖത്തിന് ആഘാതം ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്ന ഈ വിഴിഞ്ഞത്തിൻ്റെ പോർട്ടിൻ്റെ തെക്ക് ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സമരത്തിലേക്ക് വന്നത്. ഒരു പ്രധാനപ്പെട്ട സംശയം ഇപ്പോൾ മന്ത്രി പറഞ്ഞത്, അതായത് തുറമുഖ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് വിഴിഞ്ഞം പോർട്ട് ഉപേക്ഷിക്കാനേ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അവർ ആ തീരുമാനത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് സമരസമിതിയെ ചർച്ചയ്ക്ക് ഇപ്പോൾ സർക്കാർ വിളിക്കുന്നത്. അവരുടെ തീരുമാനത്തിൽ ഇപ്പോഴും മാറ്റം ഉണ്ടായിട്ടില്ല, പ്രതീക്ഷയുണ്ട്. അല്ല, ഈ പോർട്ട് മന്ത്രി പലപ്പോഴായിട്ട് പല പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുമാത്രം യാഥാർത്ഥ ബോധത്തോടു കൂടിയുള്ള പ്രസ്താവനയാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഈ പോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആഘാതങ്ങൾ സംബന്ധിച്ചും അത് സൃഷ്ടിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ടുമൊക്കെ പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഏത് പോയിന്റിലാണ് ഈ ചർച്ച നിൽക്കുന്നത്? നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ചർച്ച പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ആദ്യത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം, വീടുകളിൽ ആളുകളെ പുനരധിവസിപ്പിക്കുന്ന കാര്യം, അതൊക്കെ കുറച്ചുകൂടെ കൃത്യതയോടും കൂടുതൽ ജനക്ഷേമകരമായും ചെയ്യണമെന്ന് സർക്കാരിന് താല്പര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ മറ്റു കാര്യങ്ങളുമൊക്കെ പരിഗണിച്ച് ചർച്ച നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്തും ആ ചർച്ചയോട് ഞങ്ങൾ സഹകരിക്കും. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നുള്ള ആവശ്യം ന്യായമാണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അതിലൊരു ബലപ്പെടുത്താൻ ഇനി നമ്മുടെ ഭാഗത്ത് ഉണ്ടാവത്തില്ലല്ലോ. അല്ല, ഇതിനകത്തുള്ളൊരു വിഷയം അതാ പറഞ്ഞത്, ഞാൻ ധാരാളം പേരുമായിട്ട് സംസാരിച്ചു, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചു, പക്ഷേ പലരും വിഷയം പഠിച്ചിട്ടല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ വിഷയമൊക്കെ പഠിച്ച് ഇതിനെ യാഥാർത്ഥ്യബോധത്തോട് കൊണ്ട് കണ്ടു തീർന്നാൽ ഈ പോർട്ട് സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതം മാത്രമല്ല, സർക്കാരിനതൊരു വലിയ ബാധ്യതയായിത്തീരും. ആ കാര്യത്തിൽ വീണ്ടും വിചാരം വേണം, കണ്ണു തുറന്ന് വസ്തുതകൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. അതെ, പോർട്ട് നിർമ്മാണം നിർത്തിവെച്ച് മാത്രമേ ഇതിലൊരു പരിഹാരമുള്ളൂ. ഞങ്ങൾ പോർട്ട് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതെ, അത് ആ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ജൂലൈ മാസത്തിൽ ഞങ്ങൾ സമരം ആരംഭിച്ചു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസം, ഈ 3 മാസങ്ങളിൽ അവിടെ പണിയൊന്നും നടക്കത്തില്ല. അങ്ങനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അതായത് ഈ പോർട്ട് നിർമ്മാണം സർക്കാർ താൽക്കാലികമെങ്കിലും നിർത്തിവെച്ചാൽ മാത്രമേ, അദാനി ഗ്രൂപ്പിനെ കൊണ്ട് ഇന്ന് നിർത്തിവെപ്പിച്ചാൽ മാത്രമേ ഈ ചർച്ചയ്ക്ക് വിജയം കാണാൻ സാധിക്കും. അല്ല, അത് സാധിക്കുമായിരുന്നു. കാരണം ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പണി നടക്കാത്ത സമയത്തെങ്കിലും ഇതിൻ്റെ ആഘാതങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ വേണ്ട രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നടത്താമായിരുന്നു. ഇപ്പോഴത്തെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഒത്തുതീർപ്പിൻ്റെ ഫോർമുലയിലേക്ക് വരണം. അപ്പോൾ സംഘർഷം പോലും ഉണ്ടായൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വിട്ടുവീഴ്ചകൾക്ക് സഭ തയ്യാറാണ്, അല്ലെങ്കിൽ സമരസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങേപ്പുള്ള തയ്യാറാണ്? അല്ല, ഈ വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ് എല്ലാവരും പറയുന്നുണ്ട്. ഇനി അതിനകത്ത് തീർച്ചയായിട്ടും കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങൾ ന്യായമായി അംഗീകരിച്ചു എന്ന് പറയുന്നു. ആ കാര്യങ്ങൾ അംഗീകരിക്കുന്ന സ്ഥിതിയുണ്ടെങ്കിൽ 7-ാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കും. ഈ 6 കാര്യങ്ങളും കൃത്യമായി നിലപാടുണ്ടാകാത്ത സാഹചര്യത്തിൽ 7 കാര്യങ്ങളും ഇങ്ങനെ തിരുനിക്കരു നിൽക്കുകയാണ്.